ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നും 100,000-ത്തോളം തീർത്ഥാടകർ മല ചവിട്ടുമെന്നാണ് പ്രതീക്ഷ. വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തത് 89,933 പേരാണ്. തിരക്ക് കൂടുന്നതിനനുസരിച്ച് പമ്പ മുതൽ നിയന്ത്രണങ്ങളോടെ മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടൂ. പ്രിയരാഗാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. പ്രിയരാഗ്, മഴ മാറി തണുപ്പുമേറുകയാണ് തിരക്കും. തീർച്ചയായും പി ജി, ശബരിമലയിൽ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിനനുസരിച്ച് തിരക്കും കൂടുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി 100,000-ത്തിലേറെ ആളുകൾ മല ചവിട്ടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിർച്വൽ ക്യൂ വഴി തന്നെ രജിസ്റ്റർ ചെയ്തത് എല്ലാ ദിവസവും 90,000-ന് തൊട്ട് താഴെയുള്ള ആളുകൾ ദിവസവും ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആളുകളും മല കയറുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തീർത്ഥാടകരുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ തന്നെ പമ്പയിൽ 2 മണിക്കൂറോളം ആളുകളെ നിയന്ത്രിച്ച ശേഷമാണ് മുകളിലോട്ട് കയറ്റിയത്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ശരംകുത്തി കഴിഞ്ഞും ക്യൂ നീളുകയാണ്. ഈ ആളുകളെ ഘട്ടംഘട്ടമായാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. പക്ഷേ നടപ്പന്തലിൽ 2-2.5 മണിക്കൂറിൽ കൂടുതൽ നേരം ആളുകൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും തിരക്ക് കൃത്യമായി നിയന്ത്രിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ തെളിവാണ്. ശബരിമലയിൽ മറ്റൊരു കാര്യം, ഇന്ന് മുതൽ പുല്ലുമേട് വഴിയും സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമായിരുന്നു പുല്ലുമേട് വഴി പ്രവേശനം നൽകിയിരുന്നത്. ഇന്ന് മുതൽ അവിടെയും സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. പുല്ലുമേട് വഴിയും 80,000-ത്തോളം ആളുകൾ ഇത്തവണ ശബരിമലയിലേക്ക് ആകെ എത്തിയിട്ടുണ്ട്. 25,000-ത്തോളം തീർത്ഥാടകരാണ് ഈ സീസണിൽ ഇതുവരെ ഇവിടെ തീർത്ഥാടനത്തിനായി എത്തിയിട്ടുള്ളത്. ശബരിമല അതുപോലെ തന്നെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. കർപ്പൂരാഴി ഘോഷയാത്രകൾ നാളെ തുടങ്ങും. നാളെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ആഴി പൂജയാണെങ്കിൽ മറ്റന്നാൾ പോലീസിൻ്റെ ആഴി പൂജയാണ്. ഒപ്പം തന്നെ തങ്ക അങ്കി ഘോഷയാത്ര പുറപ്പെടുന്നതും മറ്റന്നാളാണ്. എന്തായാലും ശബരിമലയിൽ ഭക്തജന പ്രവാഹം തുടരുന്നു. എന്നാൽ വലിയ തിക്കും തിരക്കും ഇല്ലാതെ സുഖമായ ദർശനത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മണ്ഡലപൂജയോട് അടുക്കും തോറും ശബരിമലയിൽ വീണ്ടും വീണ്ടും തിരക്ക് കൂടുന്നു എന്നുള്ളതാണ് പ്രിയരാഗ് സന്നിധാനത്ത് നിന്ന് നൽകിയ വിവരം.